Thank <tune> you. ഊർജ്ജം എങ്ങനെയായിരിക്കും അതായത് മോളിക്യൂൾസിൻ്റെ എനർജി മോളിക്യൂൾസിൻ്റെ അകലം തന്മാത്രകൾ തമ്മിലുള്ള അകലം അതുപോലെ തന്മാത്രകളുടെ ആകർഷണ ബലം ഇവ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ലേ നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണല്ലോ ഖരാവസ്ഥയിൽ അതായത് അത് ശരിയാണ് ഖരാവസ്ഥയിൽ തന്മാത്രകൾ വളരെ അടുത്തായിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ അവയുടെ ഊർജം എങ്ങനെയായിരിക്കും വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു അവയുടെ ചലന സ്വാതന്ത്ര്യം എങ്ങനെയായിരിക്കും അവയ്ക്ക് ചലിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അവയുടെ ഊർജം വളരെ കുറവായിരിക്കും അവ തമ്മിലുള്ള അകലം വളരെ കുറവായിരിക്കും അവ ക്ലോസ്ലി പാക്ക്ഡ് ആയിരിക്കും മോളിക്യൂൾസ് വളരെ അടുത്തായിട്ടാണ് കാണപ്പെടുന്നത് അതേപോലെ തന്നെ അവ തമ്മിലുള്ള ആകർഷണ ബലം എങ്ങനെയായിരിക്കും തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം ശരിയാണ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഖരത്തിലെ തന്മാത്രകൾ വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അവയിലെ ഊർജം കുറവായിരിക്കും അവയുടെ അകലം കുറവായിരിക്കും അതേപോലെ അവയിലെ ആകർഷണ ബലം വളരെ കൂടുതലുമായിരിക്കും ഇനി നമ്മളൊരു ദ്രാവകം പരിശോധിച്ചാലോ ദ്രാവകത്തിൻ്റെ തന്മാത്രകളുടെ പ്രത്യേകത എന്താണ് നമ്മൾ ഏതെങ്കിലും ഒരു ദ്രാവകം ഒരു പ്രതലത്തിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും അത് ഒഴുകുന്നു അതിൽ നിന്ന് ഈ തന്മാത്രകളുടെ ചലനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും ദ്രാവകങ്ങളിൽ തന്മാത്രകൾക്ക് ചലിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ അവയ്ക്ക് ചലന സാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് അവ എങ്ങനെയായിരിക്കും പാക്ക് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ തന്മാത്രകൾ എങ്ങനെയായിരിക്കും സ്ഥിതി ചെയ്തിരിക്കുന്നത് തന്മാത്രകൾ ഖരത്തെ അപേക്ഷിച്ച് അല്പം കൂടി അകലെയായിട്ടായിരിക്കും സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് അവ തമ്മിലുള്ള അകലം എങ്ങനെയായിരിക്കും അകലം ഖരത്തിലെ തന്മാത്രകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കൂടുതലായിരിക്കും എന്നാൽ ആകർഷണമോ ആകർഷണം ഖരത്തിലെ തന്മാത്രകളെ അപേക്ഷിച്ച് കുറച്ച് കുറവായിരിക്കും അതുകൊണ്ടാണ് അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം ഉള്ളത് അതുകൊണ്ട് അവയ്ക്ക് ഊർജവും ഉണ്ടായിരിക്കും ഖരത്തെ അപേക്ഷിച്ച് തന്മാത്രകളുടെ ഊർജം ദ്രാവകത്തിൽ അല്പം കൂടുതലുമായിരിക്കും അങ്ങനെയാണെങ്കിൽ വാതകങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ വാതക തന്മാത്രകൾ എങ്ങനെയായിരിക്കും വാതക തന്മാത്രയിൽ അവ തമ്മിലുള്ള അകലം തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ് അതേപോലെ അവയുടെ ആകർഷണ ബലം വളരെ കുറവാണ് അപ്പോഴവയുടെ ചലനസ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളുടെ ഉത്തരം അവയ്ക്ക് യഥേഷ്ടം എവിടെ വേണമെങ്കിലും വാതക തന്മാത്രകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നു ചലിക്കാൻ കഴിയുന്നു അപ്പോൾ വാതകങ്ങളെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ചില സവിശേഷതകളാണ് പഠിക്കുന്നത് അപ്പോൾ വാതക തന്മാത്രകളുടെ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് അവയുടെ അകലം തന്മാത്രകൾ തമ്മിലുള്ള അകലം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി മോളിക്യൂൾ എങ്ങനെയായിരിക്കും അത് വളരെ കൂടുതലായിരിക്കും മോളി അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദി മോളിക്യൂൾ എങ്ങനെയായിരിക്കും അത് വളരെ കുറവായിരിക്കും മോളിക്യൂൾസിൻ്റെ എനർജി എനർജി എന്ന് പറയുമ്പോൾ ആ തന്മാത്രകൾ ഇങ്ങനെ നിരന്തരം വിവിധ ദിശകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അവയുടെ ഗതികോർജം എങ്ങനെയായിരിക്കും അവയുടെ ഗതികോർജം വളരെ കൂടുതലായിരിക്കും അങ്ങനെയാണെങ്കിൽ വാതക തന്മാത്രകൾക്ക് ഉദാഹരണങ്ങൾ നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഒമ്പതാം ക്ലാസ്സില് അലോഹങ്ങളെന്ന് പറയുന്ന ഒരു അധ്യായം പഠിച്ചിട്ടില്ലേ അതിലേതൊക്കെ ലോഹ പിന്നെ അലോഹങ്ങളെക്കുറിച്ചാണ് പഠിച്ചത് ആ ശരിയാണ് പ്രാണവായുവായ ഓക്സിജൻ ആ പിന്നെ ക്ലോറിൻ ഹൈഡ്രജൻ ഓക്സിജൻ മുതലായവ അപ്പോൾ ഇവയുടെ എല്ലാം പ്രത്യേക എന്താ ഇവ വാതകാവസ്ഥയിലുള്ള മൂലകങ്ങളാണ് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരും ഈ മൂലകങ്ങൾ മാത്രമേ വാതകാവസ്ഥയിലുള്ളൂ അങ്ങനെയാണോ അല്ല സംയുക്തങ്ങളുണ്ട് ഏതൊക്കെ സംയുക്തങ്ങളാണെന്ന് പറയാമോ കാർബൺ മോണോക്സൈഡ് ശരിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് സൾഫർ ഡൈ ഓക്സൈഡ് നൈട്രജൻ ഡൈ ഓക്സൈഡ് അമോണിയ മുതലായ സംയുക്തങ്ങളെല്ലാം വാതകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വാതകങ്ങളുടെ ചില പ്രത്യേകതകൾ നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ച ചില ധാരണകളാണ് നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വാതകങ്ങളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ പരിശോധിക്കാം അവ വിശകലനം ചെയ്യാം നിങ്ങൾ ആ പ്രസ്താവനകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കൂ വാതകങ്ങളെ സംബന്ധിച്ച ചില പ്രസ്താവനകളാണ് നമുക്കിനി വിശകലനം ചെയ്യാൻ ഉള്ളത് അവ പരിശോധിച്ച് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ ആ തന്നിരിക്കുന്ന പ്രസ്താവനകളൊന്ന് പരിശോധിക്കൂ എന്തൊക്കെയാണ് പ്രസ്താവനകൾ കാണാൻ കഴിയുന്നില്ലേ നിങ്ങൾക്കത് വായിക്കാൻ പറ്റുമല്ലോ എന്തൊക്കെയാണ് ഓരോ വാതകത്തിലും അതി സൂക്ഷ്മങ്ങളായ അനേകം തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻ ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾസ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഇതാണ് ഒരു വാതകത്തിൻ്റെ ആകെ വ്യാപ്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിലെ തന്മാത്രകളുടെ യഥാർത്ഥ വ്യാപ്തം വളരെ നിസ്സാരമാണ് വൻ കമ്പെയർഡ് ടു ദി ടോട്ടൽ ഓളിയം ഓഫ് ദി ഗ്യാസ് ദി റിയൽ ഓളിയം ഓഫ് എ മോളിക്യൂൾ ഈസ് വെരി ലെസ് വാതകത്തിലെ തന്മാത്രകൾ നമ്മൾ എല്ലാ ദിശയിലേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് അടുത്ത തന്നിരിക്കുന്ന പ്രസ്ഥാനം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് വാതകത്തിലെ തന്മാത്രകൾ എല്ലാ ദിശയിലേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു ദി മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് ആർ in ഇൻഡെ സ്റ്റേറ്റ് ഓഫ് റാപ്പിഡ് റാൻഡം മോഷൻ ഇൻ ആൾ ഡയറക്ഷൻ അപ്പോൾ ഇങ്ങനെ ഈ ചലിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്താണെന്നുള്ളതാണ് അടുത്തതായിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ക്രമരഹിതമായ ഈ ചലനത്തിൻ്റെ ഫലമായി തന്മാത്രകൾ കൂട്ടിയിടിക്കുന്നു വാതകം സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ ഫിത്തിയിലും ചെന്നിരിക്കുന്നു ഇതിൻ്റെ ഫലമായിട്ടാണ് വാതകമർദ്ദം അനുഭവപ്പെടുന്നതോ

അടുത്ത എന്ന് പറയുന്നത് എന്താണ് നോക്കൂ അത് എന്താണെന്ന് കണ്ടില്ലേ വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടൽ പൂർണ്ണമായും ഇലാസ്റ്റിക സ്വഭാവമുള്ളതിനാൽ ഊർജ നഷ്ടം സംഭവിക്കുന്നില്ല അപ്പോൾ സാധാരണയായിട്ട് ഈ ഇങ്ങനെ വളരെ ഊർജമുള്ള ഒരു കണിയ കൂട്ടിമുട്ടുകയാണെങ്കിൽ അവയ്ക്ക് എനർജി ലോസ് ഉണ്ടാവും പക്ഷേ തന്മാത്രകളെ സംബന്ധിച്ചാണെങ്കിൽ അവയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇലാസ്റ്റിക് നേച്ചറാണ് ആ ഇലാസ്റ്റിക് നേച്ചർ ഉള്ളത് കൊണ്ട് അവയ്ക്ക് എനർജി ലോസ് ഉണ്ടാകുന്നില്ല ആസ് ദി കൊളിഷൻ ഓഫ് ദി മോളിക്യൂൾസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ ദർ ഇസ് നോ ലോസ് ഓഫ് എനർജി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തന്നിരിക്കുന്നത് എന്ന് നോക്കൂ പരിശോധിക്കൂ ഒന്ന് നോക്കി വാതക തന്മാത്രകൾ തമ്മിലും വാതക തന്മാത്രകളും പാത്രത്തിൻ്റെ ഫിത്തിയും തമ്മിലും ആകർഷണം തീരെയില്ല ദർ ഈസ് നോ അട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഗ്യാസ് മോളിക്യൂൾസ് ആൻഡ് വിത്ത് ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ അപ്പോൾ വാതകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രസ്താവനകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അത് ചില പ്രസ്താവനകൾ നമ്മൾ ചെ നേരത്തെ എട്ടാം ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൂടാതെ ചില പുതിയ കാര്യങ്ങളും ഇതിനകത്ത് നൽകിയിട്ടുണ്ട് ഇത് നമ്മളൊന്ന് വിശകലനം ചെയ്തിട്ട് നമുക്ക് പട്ടിക പൂർത്തിയാക്കണം എന്തൊക്കെയാണ് പട്ടികയിൽ നൽകിയിരിക്കുന്നത് പരിശോധിക്കൂ എന്താണ് വാതക തന്മാത്രകളുടെ ഊർജം എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾ എനർജി എങ്ങനെയായിരിക്കും വാതക തന്മാത്രകൾ സദാസമയവും ചലിച്ചുകൊണ്ടിരിക്കുകയാണോ അതുകൊണ്ട് അവയുടെ കൈനറ്റിക് എനർജി വളരെ കൂടുതലായിരിക്കും വെരി ഹൈ തന്മാത്രകൾ തമ്മിലുള്ള അകലം അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി മോളിക്യൂൾ തന്മാത്രകൾ യഥേഷ്ടം സ്വതന്ത്രമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അവ തമ്മിലുള്ള അകലമെന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അതേപോലെ തന്നെ തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ഓഫ് മോളിക്യൂൾസ് അവയ്ക്ക് ഇഷ്ടമുള്ള ദിശയിലേക്ക് ചലിക്കാൻ കഴിയും വാതക തന്മാത്രകൾക്ക് ക്രമരഹിതമായി ഏത് ദിശയിലേക്ക് വേണമെങ്കിലും സഞ്ചരിക്കാൻ കഴിയും അതും മറ്റുള്ളവയെ അപേക്ഷിച്ച് മറ്റുള്ള അവസ്ഥകളെ അപേക്ഷിച്ച് ദ്രാവകത്തെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് അതെങ്ങനെയായിരിക്കും തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണം എങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കൂടുതലാണോ അല്ല വളരെ കുറവാണ് അതുകൊണ്ടാണ് അവയ്ക്ക് സ്വതന്ത്രമായിട്ട് വളരെ ഫ്രീ ആയിട്ട് യഥേഷ്ടം സഞ്ചരിക്കാൻ കഴിയുന്നത് അപ്പോൾ ഒരു വാതകവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ലഭിച്ചത് വാതക തന്മാത്രകളുടെ ഊർജം വളരെ കൂടുതലായിരിക്കും വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലായിരിക്കും തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലായിരിക്കും തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവായിരിക്കും ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വാതകത്തിൻ്റെ വ്യാപ്തവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ മൗസ് ഞാൻ പല ഭാഗങ്ങളിൽ നിങ്ങളുടെ ബെഞ്ചിൽ ഓരോരുത്തരുടെ ബെഞ്ചിൽ വയ്ക്കാനായിട്ട് നിങ്ങൾക്ക് അവസരം തരികയാണ് അപ്പോൾ അപ്പോഴെനിക്കറിയേണ്ടത് ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ് റൂമിൽ എട്ട് ബെഞ്ച് കിടപ്പുണ്ട് നിങ്ങളുടെ കുട്ടികൾ കുട്ടികളിവിടെ ഇരിക്കുന്നു ആ എട്ട് ഡെസ്കിലും നിങ്ങൾ ഈ മൗസ് വെച്ചപ്പോൾ ഈ മൗസിന് സ്ഥിതി ചെയ്യുന്നതിന് ആവശ്യമായി വേണ്ടി വന്ന സ്ഥലം നിങ്ങൾ എട്ട് ഗ്രൂപ്പുകാരുടെയും ബെഞ്ചിൽ ഒരേപോലെയായിരുന്നു അതോ വ്യത്യസ്തമായിരുന്നു ആ എല്ലാവർക്കും ഒരേപോലെ ആയിരുന്നു അതായത് അതിൻ്റെ സ്ഥിതി ചെയ്യാനുള്ള സ്ഥലത്തിൻ്റെ അളവ് നമ്മൾ എവിടെ ഈ ഒരു പ്രത്യേക വസ്തു ഈ പദാർത്ഥം എവിടെ വച്ചിരുന്നാലും ഇതിന് സ്ഥിതി ചെയ്യുന്നതിന് ആവശ്യമായ സ്ഥലം ഒരേപോലെ ആയിരിക്കും ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു കുപ്പിയിൽ അഞ്ഞൂറ് എം എൽ ജലം ഇരിക്കുന്നു ഈ ജലം നമ്മൾ ഒരു ലിറ്റർ കുപ്പിയിലേക്ക് മാറ്റിയാൽ ഈ ജലത്തിൻ്റെ വ്യാപ്തത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ വ്യാപ്തം ഒരു ലിറ്റർ ആകുമോ അതോ അഞ്ഞൂറായി തന്നെ നിൽക്കുമോ അതോ ഇരുന്നൂറ്റമ്പത് ആയി മില്ലി ലിറ്ററായി കുറയുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആ അതെ അതെ അതിൻ്റെ വ്യാപ്തത്തിന് യാതൊരു മാറ്റവുമില്ല ഏത് പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയാലും അതിൻ്റെ വ്യാപ്തം എത്ര തന്നെ ആയിരിക്കും ആ അഞ്ഞൂറ് എം എൽ ആദ്യം നമ്മൾ എടുത്ത എത്രയാണോ വ്യാപ്തം അതുതന്നെ ആയിരിക്കും അത് സ്ഥിതി ചെയ്യുന്ന കണ്ടെയ്നർ മാറുന്ന അനുസരിച്ചിട്ട് അതിൻ്റെ ഓളിയം മാറുന്നില്ല വ്യാപ്തം മാറുന്നില്ല എന്നാൽ വാതകത്തെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും അതാണ് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടത് വാതകത്തിൻ്റെ വ്യാപ്തം എന്നാൽ എന്ത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു വാതകം ഒരു ലിറ്റർ വ്യാപ്തമുള്ള ഒരു സിലിണ്ടറിൽ അടച്ചു വച്ചിരിക്കുന്നു ഈ വാതകത്തെ പൂർണ്ണമായും അഞ്ച് ലിറ്ററുള്ള ഒരു വ്യാപ്തമുള്ള ഒരു സിലി പിന്നെ സിലിണ്ടറിലേക്ക് പൂർണ്ണമായും മാറ്റി അടച്ചു വച്ചാൽ ഇതിൻ്റെ വ്യാപ്തം എത്രയായിരിക്കും ഒന്ന് തന്നെ ആയിരിക്കുമോ അഥവാ എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ ഊഹം എന്തായിരിക്കും ആ അതാണ് ശരിയാണ് അവിടെ അഞ്ച് അഞ്ച് ആയിരിക്കും ഇനി ഈ സിലിണ്ടറിൽ ഉള്ള ഈ വാതകത്തെ പൂർണ്ണമായും പത്ത് ലിറ്റർ വ്യാപ്തമുള്ള മറ്റൊരു സിലിണ്ടറിലേക്ക് മാറ്റി അടച്ചു വെച്ചാൽ അതിൻ്റെ വ്യാപ്തം വാതകത്തിൻ്റെ വ്യാപ്തം എത്രയായി മാറും അതിൽ വ്യത്യാസം വരുമോ അഞ്ച് തന്നെ ആയിരിക്കുമോ ആ അഞ്ചല്ല പിന്നെ എത്രയായിരിക്കും അതെ പത്തായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ പത്ത് ലിറ്റർ വ്യാപ്തമുള്ള സിലിണ്ടറിലേക്ക് മാറ്റി പൂർണ്ണമായും മാറ്റി അടച്ചു വെച്ചിരുന്നാൽ അതിൻ്റെ വാ വ്യാപ്തത്തിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്താ നിങ്ങളുടെ അഭിപ്രായം അത് അഞ്ച് തന്നെ ആയിരിക്കുമോ അതോ പത്തായിരിക്കുമോ ആ ഏതാ എന്താണ് ആ പത്ത് തന്നെ ആയിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം എന്നാൽ എന്ത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചില ഉദാഹരണങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയത് എങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വാതകത്തിൻ്റെ വ്യാപ്തം നിങ്ങളൊന്ന് നിങ്ങളുടെ ബുക്കിലൊന്ന് കുറിച്ച് നോക്കൂ എന്നിട്ട് ഒരാളൊന്ന് പറയൂ ആ എന്താണ് ആ ആ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വ്യാപ്തമായിരിക്കും ശരിയാണ് ഉത്തരം ശരിയാണ് അപ്പോൾ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വ്യാപ്തമായിരിക്കും അപ്പോൾ ഒരു ലിറ്റർ വാതക നമുക്ക് പത്ത് ലിറ്റർ ആക്കണമെങ്കിൽ അതിനെ പത്ത് ലിറ്ററുള്ള ഒരു സിലിണ്ടറിലേക്ക് മാറ്റിയാൽ എൻ്റെ വ്യാപ്തം മാറും ഇരുപത് ലിറ്ററിലേക്ക് മാറ്റിയാൽ അടഞ്ഞ ഒരു സിലിണ്ടറിലേക്ക് മാറ്റിയാൽ എൻ്റെ വ്യാപ്ത ഇരുപത് ലിറ്ററായി മാറും ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് വാതകത്തിൻ്റെ വ്യാപ്തം അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വ്യാപ്തം ആയിരിക്കും വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ദി വോളിയം ഓഫ് ദി കണ്ടെയ്നർ വിച്ച് ഇറ്റ് ഓക്യുപ്പൈസ് വാതകത്തിൻ്റെ മർദ്ദം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നിങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ആ പ്രസൻറ്റേഷൻ ഒന്ന് ശ്രദ്ധിക്കൂ അതിനകത്ത് ഒരു സിലിണ്ടറിൽ ഒരു വാതകമെടുത്ത് അടച്ചിരിക്കുന്നു അവയുടെ തന്മാത്രകളുടെ ചലനമാണ് അതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ ആ ചിത്രം നോക്കിയാൽ അതിൻ്റെ തന്മാത്രകളുടെ ആരോമാർക്കെല്ലാം ഒരേ ദിശയിലേക്ക് മാത്രമാണോ കാണപ്പെടുന്നത് അല്ല വ്യത്യസ്ത ദിശയിലേക്കാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവയുടെ ചലനം എങ്ങനെയാണ് അവ വിവിധ ദിശകളിലേക്ക് വ്യത്യസ്തങ്ങളായ ദിശയിലേക്ക് ക്രമരഹിതമായിട്ട് വാതക തന്മാത്രകൾ ചലിച്ചു കൊണ്ടിരിക്കുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇവിടെ അതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഈ തന്മാത്രകളുടെ ചലനത്തിൻ്റെ പ്രത്യേകത എന്താണ് അപ്പോൾ ഈ വാതക തന്മാത്രകളുടെ ചലനത്തിൻ്റെ പ്രത്യേകത വാട്ട് ഈസ് ദി സ്പെഷ്യാലിറ്റി ഓഫ് ദി മൂവ്മെൻ്റ് ഓഫ് മോളിക്യൂൾസ് അവ ഒരേ കണക്കായിരിക്കുമോ ചലിക്കുന്നത് അതോ അവ ക്രമരഹിതമായിട്ടായിരിക്കുമോ അവ റാൻഡം റാപ്പിഡ് മോഷനായിരിക്കും ക്രമരഹിതമായ ചലനമായിരിക്കും നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്ന് നമുക്കറിയാം തന്മാത്രകൾ ക്രമരഹിതമായി വിവിധ ദിശകളിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ കൂട്ടിമുട്ടലിൻ്റെ സാധ്യത എന്തൊക്കെയായിരിക്കും വാട്ട് വാട്ട് അസംഷൻ ക്യാൻ ബി മെയ്ഡ് റിഗാർഡിംഗ് ദി പോസിബിലിറ്റി ഓഫ് കൊളിഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് ഏതൊക്കെ സാധ്യതകളാണ് നമ്മളിവിടെ കാണുന്നത് ഒന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്മാത്രകൾ തമ്മിൽ മോളിക്യൂൾസ് കൊളൈഡ് ഈ ചതർ അവ തമ്മിൽ കൂട്ടിമുട്ടുന്നു ഇനി രണ്ടാമത്തെ ഒരു സാധ്യത എന്താണ് നിങ്ങൾക്കാർക്കെല്ലാം പറയാമോ ആലോചിച്ച് നോക്കൂ ആ അതെയാ ശരിയാണ് ആ കണ്ടെയ്നറിൻ്റെ ഫിത്തിയിൽ വന്നിടിക്കുന്നു ഓക്കെ ശരിയാ അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ ഫിത്തിയിൽ വന്ന് ഇടിക്കുന്ന ചലനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ് അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്താ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു ഈ തന്മാത്രകൾ ഫിത്തിയിൽ വന്നിടിക്കുന്നതിൻ്റെ ഫലമായി അവിടെ ഒരു ബലം അനുഭവപ്പെടുന്നെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി ആ ബലം അനുഭവപ്പെടുമ്പോൾ ആ അതിൻ്റെ പരപ്പളവിൽ ആ പാത്രത്തിൻ്റെ വെസലിൻ്റെ പരപ്പളവിൽ ഒരു ബലം അനുഭവപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലത്തിൻ്റെ അളവ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം ആ യൂണിറ്റ് പിന്നെ ആ പാത്രത്തിൻ്റെ ആകെ പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമറിയണം അതുപോലെ തന്നെ അതിൻ്റെ ഏരിയയും അറിയണം അല്ലെങ്കിൽ അതിൻ്റെ പരപ്പളവും നമുക്ക് അറിയണം അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഡേറ്റായിൽ നിന്ന് നമുക്ക് മർദ്ദം എന്താണെന്നാണ് കണ്ടെത്തേണ്ടത് എന്താണ് മർദ്ദം അപ്പോൾ മർദ്ദം ലഭിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആകെ ആ പാത്രത്തിൻ്റെ സർഫസിൽ അല്ലെങ്കിൽ ഫിത്തിയിൽ അനുഭവപ്പെട്ട ആകെ ബലത്തെ അതിൻ്റെ ഏരിയ കൊണ്ട് പിന്നെ സർഫസ് ഏരിയ കൊണ്ട് അല്ലെങ്കിൽ പരപ്പളവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോഴാണ് മർദ്ദം കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ മർദ്ദം എന്ന് പറയുന്നത് എന്തായിരിക്കും വാട്ട് ഈസ് പ്രഷർ പ്രഷർ ഈസ് ദി ഫോഴ്സ് എക്സാട്ട് പാർ യൂണിറ്റ് ഏരിയ ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം ഫോഴ്സ് എക്സെറ്റർ യൂണിറ്റ് ഏരിയ ഈസ് കാൾഡ് പ്രഷർ അപ്പോൾ വാതകമർദ്ദം എന്താണെന്ന് ബോധ്യപ്പെട്ടല്ലോ അപ്പോൾ വാതകമർദ്ദം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് തന്മാത്രകളുടെ പിന്നെ ചലനം മൂലമാണ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ തന്മാത്രകളുടെ കൂട്ടിമുട്ടലിൻ്റെ ഫലമായിട്ടാണ് അത് ഏത് തരത്തിലുള്ള കൂട്ടിമുട്ടലാണ് പരസ്പരമുള്ള കൂട്ടിമുട്ടലിനേക്കാൾ തന്മാത്രകൾ അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ ഫിത്തിയിൽ ചെന്നിരിക്കുന്നു അപ്പോഴവിടെ ഒരു ബലം അനുഭവപ്പെടുന്നു അങ്ങനെ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലത്തെയാണ് നമ്മൾ മർദ്ദം എന്ന് പറയുന്നത് ഫോഴ്സ് എക്സ്ടഡ് ഫർ യൂണിറ്റ് ഏരിയ ഈസ് കാൾഡ് പ്രഷർ എല്ലാവരും ടെസ്റ്റ് വായിച്ചതിന് ശേഷം ഈ അസൈൻമെൻറ്റ് നിങ്ങളുടെ കെമിസ്ട്രി നോട്ട്ബുക്കിൽ എഴുതി അടുത്ത ദിവസം കൃത്യമായിട്ട് എത്തിച്ചേരണം വാതകത്തിൻ്റെ വ്യാപ്തം മർദ്ദം എന്നിവയെക്കുറിച്ച് ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കുക റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ പ്രഷർ ആൻഡ് വോളിയം ഓഫ് എ ഗ്യാസ് അപ്പോൾ എല്ലാവരും അടുത്ത ദിവസം വരുമ്പോൾ ടെസ്റ്റൊക്കെ വായിച്ച് പാഠഭാഗങ്ങളെല്ലാം ഭംഗിയായിട്ട് മനസ്സിലാക്കി ഈ അസൈൻമെൻറ്റും പൂർത്തിയാക്കി വേണം അടുത്ത ദിവസം വരാൻ